എന്റെ വലിയ മോൻ കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഡബിൾ ലാർജ്? ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ സാറേ? കൂമ്പ് കരിഞ്ഞു. ജോസേ, ദിനേശ, താൻ ഇവിടെ എന്തൊരു മായാജാലം. അയ്യോ, കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലാ ഈ പരിപാടി തുടങ്ങിയത്? ഇപ്പോ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് എല്ലാം എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാണോ ദിനേശ? കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാർ പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണ് ദിനേശ. ആണോ? നീ വാ. വാടകുട്ടി. ഞാനാണോ? എനിക്ക് എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? പോട്ടയാളു പോവാൻ പറ ദിനേശ, ഞാനില്ലേ ഇവിടെ. സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സാർ. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നം. സ്റ്റെപ്പ് ഉണ്ട്. ശബ്ദം ഉണ്ടാകും. ദിനേശ. എന്താ സാറ്? നിന്നെടാ വാല് തുറക്കാൻ, മര്യാദക്ക് വാല് തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ, ചവിട്ടി പൊളിക്കട്ടെ. തലക്കുളം സാറേ, എന്റെ ദൈവമാണ്. അമ്മേ, ശോഭേ, അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴണേയും വീഴട്ടെ. എട്ടുമുട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? ഇറങ്ങി പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവനെ ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ. തോൻ തൊലഞ്ഞു പോട്ടെ, ഇറങ്ങി പോടോ. ഇനി പടി കടക്കരുത്. എന്താ
Dinesha, good night. ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നേ. ഓവർ ടൈം ചെയ്ത വേജസ് പെൻഡിംഗിൽ വെക്കും. സൂപ്പർവൈസർമാര് ഒരു ഷർട്ട് വലിക്കാൻ പോലും സമ്മതിക്കില്ല. എന്നിട്ട് സംഗതി സഹിക്കാൻ വേദായപ്പോ ഞാൻ ഒരു സെംഡിയുടെ മുറി കയറി ചെന്നു. ഏയ്യാ, ഉനക്ക് വെക്കമില്ലയാ, വേജസ് കറക്റ്റാ കൊടുക്കലെന്ന മോന്ത അടിച്ചു പരത്തുവൻ എന്ന് പറഞ്ഞു. ജോലി തന്ന ആളിനോട് അങ്ങനെ തന്നെ പറയണം. നീ പോടി, ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കട്ടെ. നീ എപ്പോൾ വന്നു ഉച്ചയ്ക്ക്? നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴാണ് നിന്റെ മടക്കയാത്ര? നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ? നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. ശോഭ, ഇന്ന് കുടിച്ചിട്ടില്ലേ? നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? പ്രകാശൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? എന്ത് പറയാൻ, അവനോട് ഇത്ര ഗൗരവം കാണിച്ച എന്തിനാ? എന്നെ അവന് ഭയങ്കര പേടിയാണ്. എന്റെ നിഴല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും. ശോഭ, അവന്റെ ചേട്ടത്തി അമ്മയാണ്, കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത്. ഒരു വെയിറ്റും അവന്റെ അടുത്ത് നടപ്പില്ല. എന്തൊക്കെ തമാശകളാ അവൻ പൊട്ടിക്കുന്നത്! ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു. ഓഹോ, തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ. ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ? അതുള്ള തമാശ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടോ? ദാമ്പത്യ ജീവിതത്തില് ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ദിനേശ, ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടൂ? അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ? അങ്ങനെയുള്ള ചിരിയല്ല സാറേ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ? ഫലിതം എന്ന് വെച്ചാ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം. ദിനേശനൊരു കാര്യം ചെയ്യ്, ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന ഫലിത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക്. അയ്യോ, അത് അവള് വായിച്ചതാണെങ്കിൽ? പുതിയ ലക്കങ്ങളല്ല, ഒരു പത്തു കൊല്ലം മുമ്പുള്ളത്. എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ. ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചെണ്ണം ഞാൻ എഴുതിത്തരാം. എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും. പേടിക്കണ്ട, പേടിക്കണ്ട. വേണ്ട, എന്റെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലേ, പിന്നെ വീട്ടിലൊക്കെ ഉണ്ട്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കുടിക്കാൻ വല്ലതും വേണോ? നീങ്ങു വാ. ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം, പക്ഷെ അമ്മയുടെ തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള്. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നമല്ല, ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പോ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി. അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്ക് ഇപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയതാണ്. ദിനേശേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരി വരും, ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മക്ക് ദേഷ്യം വരും.
എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാ മതി. ഇതും എനിക്കിപ്പോ പ്രസൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ. ശബ്ദാന്നറിയോ, ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ. നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം എന്നൊക്കെ? ആ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നും അല്ല, അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവനും പാടും. ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എന്റെ കുട്ടാണ്. ചുമ്മാ പുളു അടിക്കല്ലേ. മനസ്സു നിറഞ്ഞ നൊമ്പരമേ വിങ്ങി പൊട്ടി കരയരുതേ, കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു, കറുത്ത പെണ്ണേ കരിങ്കുഴലി. നീ ആരാടാ യേശുദാസോ? ആരാടാ നിന്റെ കരിങ്കുഴലി? ഓടാ എന്റെ മുമ്പെന്ന്, ഇത് മുൻപേയിൽ തന്നെ ഇട്ടുള്ളൂ. ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി. ചെട്ടിത്തറ, ആഗസ്റ്റ് 31, ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി, അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയതായി അറിയുന്നു. ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്. ഇതുകൊണ്ട് കമ്പോസ് ചെയ്തോളൂ. ഇതൊക്കെ സത്യം തന്നെയാണോ സാറേ? പിന്നെ നടക്കൂ. എടോ, സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു, ചേട്ടൻ അനുജന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു. അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി, എന്റെ ഭാര്യ ആയാലും ശരി, സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ കൂടിയും പോകൂല്ലേ. പുതിയൊരു മൊമെന്റ് നടന്നു. ഇവൻ എന്തൊരു കള്ളനെന്നറിയോ? കണ്ണു തെറ്റിയ കള്ളക്കളി. ചേട്ടത്തെ മോശമൊന്നും അല്ല. പ്രകാശ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ദിനേശേട്ടൻ ചായ വേണോ? വേണ്ടി വന്നേക്കും. നിന്റെ ജോലിക്കാരെയൊക്കെ എന്തായി? ശ്രമിക്കുന്നുണ്ട്. ഉടനെ എങ്ങാനും കിട്ടുമോ? അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ? ബാബ ഹാർഡ്വെയർസിലെ സലാമിന് ഒരു 100 കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും. നീ എവിടെ സമരം ഉണ്ടാക്കിയല്ലേ? ഞാനൊന്നുമല്ല സമരം ഉണ്ടാക്കിയത്. പിന്നെ ഞാനോ? യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയപ്പോ ഒരക്ഷരം നീ മിണ്ടണ്ട. പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിനക്ക്? ഓ, അതിന് പ്രത്യേക പ്രായമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ. മനുഷ്യന്റെ ക്ഷമക്കൊരു അതിരൊക്കെ ഉണ്ട്. അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു. ഇതെന്തോ ജയിലോ? ജയിലിൽ പോലും ആളുകൾ പാടുമല്ലോ. എന്നാ നീ ജയിലിൽ പോയി പാടുന്ന? ആ, ഇങ്ങനെ പോയത് എന്നെ ജയിലിൽ കേറ്റ്. എന്ന് വെച്ചാൽ ചേർന്ന് ഇപ്പൊ എന്താ വേണ്ടത്? നീ ഇവിടുന്ന് പോണം. ബോംബെയിലോ ഡൽഹിയിലോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. മേലനങ്ങാതെ ഇവിടെ ഇങ്ങനെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക്? ഈ പറയുന്ന ആളാ നാണമില്ലാത്തത്? മൂക്കറ്റം കുടിച്ച് നാലുകാലി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ. എന്നിട്ട് എന്നെ ഉപദേശിച്ച് ഇറങ്ങിയിരിക്കുന്നു. പ്രകാശ കുടിയൻ, മുഴുക്കുടിയൻ. ഞാനെന്തിട്ട എന്റെ തല കറന്ന് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണോന്ന് ഇവനെന്നെ തള്ളുകുടിയെന്ന് വിളിച്ചു. വിളിച്ചാൽ എന്താണോ തെറ്റ്? നീ കുടിച്ചിട്ടല്ലേ? കുടിച്ചങ്ങ് കുടിച്ചു. കുടിക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല. എത്രയോ വലിയ വലിയ ആളുകൾ കുടിച്ചിട്ടില്ലേ? നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകളെ വേണ്ടതാ ഇല്ലടാ. ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മേ, ശോഭയെ പറ്റി ഒരു അക്ഷരം പറയരുത്. അതേടാ, നിനക്കത് ഇഷ്ടപ്പെടത്തില്ല. നീ ഒരു പെങ്കോന്തന. അമ്മേ, എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്.
സ്വന്തം ചേട്ടനെ കള്ളുകൂടി വിളിച്ച നിന്നെ വെറുതെ വിടില്ലടാ. ഓ കാണാം.